ഇന്ന് ജനുവരി 30 നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസം 1948 ജനുവരി 30 തൻ്റെ പ്രാർത്ഥനാവേളയിലേക്ക് പോകുമ്പോൾ ഒരു മതഭ്രാന്തൻ്റെ ഒരു കാതകൻ്റെ വെടിയേറ്റ് നമ്മുടെ രാഷ്ട്രപിതാവ് നിത്യതയിലേക്ക് വിലയം പ്രാപിക്കുകയാണ് ചെയ്തത്. ആ ഓർമ്മ ഭാരതീയരായ നാം എല്ലാവരും അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒരുപോലെ ആചരിക്കുന്നു. ആ ദിവസമാണ് നമ്മൾ ഭാരതമെമ്പാടും വിശ്വശാന്തി ദിനമായി ആചരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തെക്കുറിച്ചും അദ്ദേഹം വെടിയേറ്റ് മരിച്ച സമയത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിശ്വശാന്തി ദിനാചരണത്തെക്കുറിച്ചും നമ്മുടെ ഇടയിൽ പരക്കെ തെറ്റായ ധാരണകൾ കടന്നുകൂടിയിട്ടുണ്ട്. പലരുടെ ധാരണ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച സമയമാണ് രാവിലെ 11 മണി എന്നാണ്. വിശ്വശാന്തി ദിനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ രക്തസാക്ഷികൾക്ക്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളികളായിരുന്ന രക്തസാക്ഷികൾക്ക് നമ്മൾ ആദരമർപ്പിച്ച് 2:11 മൗനാചരണം നടത്തുമ്പോൾ ആ മൗനാചരണം മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച സമയമാണ് എന്നാണ് നമ്മുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച സമയമല്ല 11:00. ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച ജനുവരി 30 എന്ന ദിവസം തന്നെ നമ്മുടെ നാടിനു വേണ്ടി ജീവാർപ്പണം ചെയ്ത രക്തസാക്ഷികളെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മൾ 2 മൗനമാചരിക്കുന്ന ആ ഒരു പരിപാടി ജനുവരി 30 എന്ന ദിവസം തന്നെ നമ്മൾ ആചരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച ജനുവരി 30 എന്ന ദിവസമായതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച ജനുവരി 30 നമ്മുടെ നാട്ടിലെ മുഴുവൻ രക്തസാക്ഷികളുടെയും ഓർമ്മ ആചരിക്കുന്നതിനുള്ള, മൗനം ആചരിക്കുന്നതിനുള്ള ഒരു സമയമാക്കി, ഒരു ദിവസമാക്കി ഭാരത സർക്കാർ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര നായകന്മാർ യാതൊരു കാരണവശാലും ആ ഒരു ദിവസം ഭാരതത്തിലെമ്പാടുമുള്ള ജനങ്ങൾ ഒരുപോലെ ആചരിക്കണം, അനുസ്മരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച ആ ദിവസം തന്നെ ആചരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പലരും ധരിച്ചിരിക്കുന്നത് പോലെ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച ആ സമയമല്ല നമ്മളുടെ മൗനാചരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന 11:00 എന്ന സമയം. നമ്മൾ 11:00 തിരഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും കോർത്തിണക്കുന്നതിന് വേണ്ടി, ആ സമയവുമായിട്ട് ആ ആചരണവുമായിട്ട് കോർത്തിണക്കുന്നതിന് വേണ്ടി, അവരെ അതിൽ പങ്കാളികളാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 10:00 നമ്മൾ ആ ആചരണ പരിപാടി നടത്തുന്ന പക്ഷം പലപ്പോഴും നമ്മുടെ ഓഫീസുകളിലെ ജോലിക്കാർ ആ സമയത്ത് ഓഫീസുകളിൽ എത്തിയെന്ന് വരികയില്ല. അതുകൊണ്ട് എല്ലാവരും അവരുടെ ജോലിയിൽ കൃത്യമായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഒരാൾ പോലും വിട്ടുപോകാതെ എല്ലാവരെയും അതി പങ്കാളികളാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 11:00 എന്ന സമയം നമ്മുടെ നേതാക്കന്മാരെ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ നാടിൻ്റെ നായകന്മാർ, അത് 11:00 തന്നെ ആയിരിക്കണമെന്ന് ബോധപൂർവ്വം ഇച്ഛാശക്തിയോടുകൂടി തീരുമാനിച്ചത്.
എന്നാൽ പരക്കെ നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായ ആൾക്കാർ, നമ്മുടെ രാഷ്ട്രീയ രംഗത്തുള്ള ആൾക്കാർ, അതുപോലെ തന്നെ വളരെ വിദ്യാസമ്പന്നരായ ആൾക്കാരെല്ലാം മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചത് രാവിലെ 11 മണി എന്ന രീതിയിൽ അവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തുന്നതായിട്ട് പലപ്പോഴും കേൾക്കുന്നതിന് ഇടവന്നിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും ശരിയല്ല. നമ്മുടെ നാട്ടിലെ ആചാര രീതി അനുസരിച്ച് നമ്മുടെ മതപരമായ കാര്യങ്ങൾ നടക്കുന്നത് നമ്മുടെ മതപരമായ ആചരണ പരിപാടികളെല്ലാം നടക്കുന്നത് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിയുടെ പ്രാർത്ഥനാ സമയവും രാവിലെ 11 മണിയാകുന്നതിന് യാതൊരു സാധ്യതയും ഇല്ല എന്ന ഒരു സാമാന്യബുദ്ധിയുള്ള ഏതൊരാളിനും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മഹാത്മാഗാന്ധി തൻ്റെ പ്രാർത്ഥനാ പരിപാടി എല്ലാ ദിവസവും കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് വൈകുന്നേരം 5 മണിക്കാണ്. വൈകുന്നേരം 5 മണിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വേദിയിലേക്ക് പോകുന്ന സമയത്താണ് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത് വൈകുന്നേരമാണ്. വൈകുന്നേരം 5:12 വെടിയേക്കുകയും 5:17 മഹാത്മാഗാന്ധി മരിക്കുകയുമാണ് ചെയ്തത്. അപ്പം ആ സമയത്തെ നമ്മൾ രാവിലെ 11 മണി എന്നുള്ള സമയമായിട്ട് പരക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും പങ്കാളികളാക്കുന്ന മൗനാചരണ പരിപാടി പങ്കാളികളാക്കുന്നതിന് വേണ്ടി നമ്മുടെ നേതാക്കന്മാർ ബോധപൂർവം എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് രാവിലെ 11 മണി എന്ന് നിശ്ചയിച്ചിരിക്കുന്നതാണ്. അതല്ലാതെ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച സമയം എന്നുള്ള നിലയിലല്ല. ജനുവരി 30 പതുപോലെ മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കിട്ട ദിവസമായിരുന്നു. വൈകുന്നേരം തൻ്റെ പതിവുള്ള പ്രാർത്ഥനാ പരിപാടിയിലേക്ക് പ്രാർത്ഥനാ സമയം അടുത്തപ്പോൾ മഹാത്മാഗാന്ധി അന്നത്തെ നമ്മുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് ചർച്ചയിലായിരുന്നു. വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം. അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും തമ്മിൽ ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ടുപേരുമായിട്ട് പറഞ്ഞു തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി അടിയന്തരമായിട്ട് സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. താൻ അടുത്ത ദിവസം സേവാഗ്രാമിലേക്ക് പോകുന്നത് കൊണ്ട് ഈ ചർച്ച അന്ന് തന്നെ പൂർത്തിയാക്കണമെന്ന് മഹാത്മാഗാന്ധിക്ക് നിർബന്ധ ബുദ്ധിയും ഉണ്ടായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് വൈകുന്നേരം 4 മണിക്ക് അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന മകളുമൊത്ത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മകൾ മഹാത്മാഗാന്ധിയുടെ വളർത്തു മകൾ കൂടിയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കേണ്ടതുണ്ട്. അവർ രണ്ടുപേരുമായി മഹാത്മാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി വന്നു. അങ്ങനെ മഹാത്മാഗാന്ധി പട്ടേലും ആയിട്ടുള്ള വളരെ ഗൗരവപൂർണമായ ഒരു ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് പതുപോലുള്ള തൻ്റെ പ്രാർത്ഥനാ പരിപാടി സമയം തെറ്റിക്കാതെ താൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ പരിപാടിയിലേക്ക് പോകുന്നതിന് വേണ്ടി 5 മണിക്ക് ഇറങ്ങുന്നതിന് മഹാത്മാഗാന്ധിക്ക് സാധിച്ചില്ല. ആ സമയം അദ്ദേഹം വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഊന്നുവടികളായ ആപയും മനുവും മഹാത്മാഗാന്ധിയുടെ ശ്രദ്ധ സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വാച്ച് കാണിക്കുകയും പക്ഷേ വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നതുകൊണ്ട് ഗാന്ധിജി അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. 5:10 മനു ഇനിയും താമസിച്ചാൽ കുഴപ്പമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ചർച്ചയുടെ ഇടയിലേക്ക് കടക്കുകയും ഈ ചർച്ച ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്, സമയം ഇപ്പോൾ തന്നെ വളരെ വൈകിയിരിക്കുന്നു എന്ന് ഗാന്ധിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോൾ ഗാന്ധി പെട്ടെന്ന് ചർച്ച അവസാനിപ്പിച്ച ചാടിയെണീറ്റ് തൻ്റെ പതിവ് പ്രാർത്ഥനാ പരിപാടിയിലേക്ക് പോകുന്നതിന് വേണ്ടി തിടുക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 144 ദിനങ്ങൾ താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലമായ ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ നിന്ന്, ബിർള ഹൗസിൽ നിന്ന് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന പുൽത്തകടിയിലെ
പ്രാർത്ഥനാ വേദിയിലേക്ക് തിടുക്കപ്പെട്ട് പോകുന്നതിന് വേണ്ടി ഇറങ്ങി. ആബയും മനുവും പതുപോലെ അദ്ദേഹത്തിന് ഊന്നുവടികളായ ആബയും മനുവും അവരുടെ തോളിൽ കൈകൾ ഇട്ടുകൊണ്ട് ഗാന്ധിജി താൻ സാധാരണ പോകാറുള്ള പ്രാർത്ഥനാ വേദിയിലേക്ക് നടന്നു പോകാറുള്ള പച്ച ഇലകളാൽ നിറഞ്ഞിരുന്ന വള്ളിക്കൂമ്പാരങ്ങളുടെ ഇടയിൽ കൂടി നടന്നു പോകുന്ന ആ നടപ്പാത ഗാന്ധിജി ഉപേക്ഷിച്ച് പുൽത്തകടിയിലൂടെ പെട്ടെന്ന് 200 അടി അകലം മാത്രമുള്ള പ്രാർത്ഥനാ വേദിയിലേക്ക് നടന്നു പോവുകയാണ്. പ്രാർത്ഥനാ വേദിയുടെ അടുത്തപ്പോൾ, പടിക്കെട്ടുകളുടെ അടുത്തപ്പോൾ പെട്ടെന്ന് ഗാന്ധിയുടെ മുന്നിലേക്ക് അപരിചിതനായ ഗോഡ്സെ കടന്നു വരികയും നമസ്തേ എന്ന് കൈകൾ കൂപ്പി പറയുകയും ചെയ്ത സമയത്ത് ഗാന്ധി നമസ്തേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ആബയും മനുവും ഗോഡ്സെ ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച സമയത്ത് ഗോഡ്സെ തൻ്റെ കൈകളിൽ ഒളിപ്പിച്ചിരുന്ന തോക്ക് ഉപയോഗിച്ച് 3 വെടിയുണ്ടകൾ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിന് നേരെ ഉതിർക്കുകയാണ് ചെയ്തത്. കൈകൾ കൂപ്പുന്ന മഹാത്മാഗാന്ധി ഹേ റാം എന്ന് മാത്രം ഉച്ചരിച്ചുകൊണ്ട് കൂപ്പുകൈകളുമായി മണ്ണിലേക്ക് ഭൂമിയിലേക്ക് വീഴുകയാണ് ചെയ്തത്. അങ്ങനെ 5:12 മഹാത്മാഗാന്ധിക്ക് വെടിയേൽക്കുകയും 5:17 അദ്ദേഹം മരണപ്പെടുകയുമാണ് ചെയ്തത്. പതിവ് പോലെ തൻ്റെ പ്രാർത്ഥനാ പരിപാടിയിലേക്ക് പ്രാർത്ഥനാ വേളയിലേക്ക് പോകുന്ന സമയത്ത് അന്നത്തെ ദിവസം രാവിലെ മുതൽ മഹാത്മാഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്ന ഒരു കാര്യം, തൻ്റെ മരണം ആസന്നമായിരിക്കുന്നു എന്നുള്ള തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 3-4 പ്രാവശ്യം തുടർച്ചയായിട്ട് നാളെ ഞാൻ ഉണ്ടാവുകയാണ് എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് തന്നെ രാവിലെ ഗാന്ധിജി ആബയോട് പറഞ്ഞു, ഞാൻ വെടിയേറ്റ് കൊല്ലപ്പെടുകയാണെങ്കിൽ ഒരു ഞരക്കവുമില്ലാതെ ദൈവനാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ മരണപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം, ഇതാ ഒരു മഹാത്മാവ് എന്ന് വിളിച്ചു പറയണം എന്ന് ഗാന്ധിജി അന്ന് രാവിലെ തൻ്റെ മകളായിട്ട് താൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആവയോട് അന്ന് രാവിലെ പോലും പറയുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം 3-4 പ്രാവശ്യം വീണ്ടും പല സന്ദർഭങ്ങളായി നാളെ ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അതുകൂടി അദ്ദേഹത്തിന് തൻ്റെ ആസന്നമായ മരണത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ പോർബന്ദറിൽ നിന്ന് രാജ്കോട്ടിൽ നിന്ന് ഇംഗ്ലണ്ടിലെ ഇന്നർ ടെമ്പിളിലേക്ക് നിയമവിദ്യാഭ്യാസത്തിന്, അവിടെ നിന്ന് തിരിച്ച് വക്കീൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ബോംബെയിലേക്ക്, ബോംബെയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക്, ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാരിസ്ബർഗ് വർണ്ണവിവേചനത്തിന് ഇരയായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വലിച്ചെറിയപ്പെട്ട് അവിടെ നിന്ന് വർണ്ണവിവേചനത്തിനെതിരായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകി സത്യാഗ്രഹ സമരത്തിലൂടെ കടന്നു വന്ന് ഫീനിക്സ് ആശ്രമത്തിന് രൂപം നൽകി ടോൾസ്റ്റോ ഫാം കെട്ടിപ്പടുത്ത് ദക്ഷിണാഫ്രിക്കയിലെ സാധാരണക്കാരെ ജനങ്ങളെ ഇന്ത്യക്കാരെ ജനങ്ങളുടെ വോട്ടവകാശത്തിന് വേണ്ടിയിട്ടുള്ള സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകി നേറ്റാളിലേക്ക്, അതുപോലെ തന്നെ പ്രിട്ടോറിയയിലേക്ക്, അതുപോലെ തന്നെ ജോഹാനസ്ബർഗിലേക്ക്, അവിടെ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് സബർമതി ആശ്രമത്തിലേക്ക്, സബർമതി ആശ്രമത്തിൽ നിന്ന് ചമ്പാനിലേക്ക്, ചമ്പാനിൽ നിന്ന് ബർദോളിയിലേക്ക്, ബർദോളിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക്, അവിടെ നിന്ന് ഉപ്പുസത്യാഗ്രഹ സമരത്തിൻ്റെ ഭാഗമായി ദണ്ഡി കടപ്പുറത്തേക്ക്, അതിനുശേഷം സേവാഗ്രഹം ആശ്രമത്തിലേക്ക്, ഇറവാദ ജയിലിലേക്ക്, ആഗാഖാൻ പാലസിലേക്ക്, കിങ്സ്ലി ഹാളിലേക്ക്, വട്ടമേശ സമരത്തിൻ്റെ ഭാഗമായിട്ട് കിങ്സ്ലി ഹാളിലേക്ക്, അവിടെ ഇംഗ്ലണ്ടിലെ നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ച എല്ലാം നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലേക്ക്. അങ്ങനെ ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഓട്ടപ്രദക്ഷിണത്തിന് അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ ദിവസങ്ങളിൽ കൽക്കട്ടയിലെ വർഗീയ ലേഖനം ശമിപ്പിക്കുന്നതിനുവേണ്ടി കൽക്കട്ടയിലേക്ക്, അവിടെ നിന്ന് നവഖാലിയിലെ വിശ്വവിഖ്യാതമായ നവഖാലിയിലേക്ക്
അവിടെ നിന്ന് അവസാനമായിട്ട് തൻ്റെ അവസാനത്തെ സത്യാഗ്രഹ സമരം, ഉപവാസ സമരം നടന്ന ഡൽഹിയിലേക്ക് തൻ്റെ അവസാനത്തെ 144 ദിവസങ്ങൾ താൻ ചെലവഴിച്ച ഡൽഹി ബിർള മന്ദിരത്തിൽ നിന്ന് തൻ്റെ പ്രാർത്ഥനാവേദിയായ അതിൻ്റെ പുറകിലുള്ള പ്രാർത്ഥനാവേദിയിൽ പുൽത്തകടിയിലെ പ്രാർത്ഥനാവേദിയിലേക്ക് ആ പ്രാർത്ഥനാവേദിയോട് അടുക്കുന്ന സമയത്താണ് ഗാന്ധി വെടിയേറ്റ് മരിക്കപ്പെടുന്ന രക്തസാക്ഷിയായിട്ട് മാറുന്നത്. 5:12 വെടിയേറ്റ് 5:17 മരിക്കപ്പെട്ട ഗാന്ധിജിയുടെ ഓർമ്മയാണ് ഇന്ത്യക്കാരായ നമ്മളെല്ലാവരും, അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ജനത ഈ ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ആചരിച്ചു വരുന്നത്. ഒരുപക്ഷേ ലോകം കണ്ട ഏറ്റവും വലിയ ഇതിഹാസ പുരുഷൻ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു വ്യക്തിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അവർ കണ്ണീരിൽ ആറാടിച്ചിട്ടുണ്ട് എങ്കിൽ അത് മഹാത്മാഗാന്ധിയുടെ മരണത്തിൽ കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത മരണവും പങ്കാളികളായ വിലാപയാത്രയും മഹാത്മാഗാന്ധിയുടേതായിരുന്നു എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. ലോകജനതയുടെ മുമ്പിൽ മഹാത്മാഗാന്ധി ഇത്രമാത്രം ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളായിട്ട് മാറിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ലോകം കണ്ട ഏറ്റവും വലിയ സയൻറ്റിസ്റ്റായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകൾ തന്നെയാണ്. ഗാന്ധിയുടെ 78-ാമത്തെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന് എഴുതിയ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരുപക്ഷേ മജ്ജയും മാംസവുമായിട്ട് ഇത്തരത്തിലൊരാൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തകൻ, ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകനായ ദാർശനികനായ ബണ്ണാർഷ പറഞ്ഞിരിക്കുന്ന ഗാന്ധിയുടെ മരണ വാർത്ത കേട്ടപ്പോൾ, ആ കേട്ട ഉടനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടി അദ്ദേഹം പറഞ്ഞ വാക്യം, ഇറ്റ് ഈസ് ടു ഡേഞ്ചറസ് ടു ബി ടു ഗുഡ് എന്നാണ്. വളരെ നല്ലവനാകുന്നത് കൂടുതൽ അപകടകരം എന്ന്. അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി രാഷ്ട്രത്തോടായിട്ട് ചെയ്ത പ്രക്ഷേപണത്തിൽ പറഞ്ഞതും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ പ്രഭാപൂർണമാക്കിക്കൊണ്ടിരുന്ന ആ ദീപം പൊലിഞ്ഞു, അല്ല എനിക്ക് തെറ്റുപറ്റി, ആ ദീപം 1000 വർഷം കഴിഞ്ഞാലും ഈ ഭാരതത്തിൽ ഈ ലോകത്ത് പ്രഭാവം പ്രകാശം പരത്തിക്കൊണ്ടിരിക്കും. അത് നിത്യത്തിലേക്ക് പ്രകാശം പരത്തുന്ന ഒരു ദീപമായിരിക്കും എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ കൂടത്തിൽ കൂട്ടിച്ചേർത്ത് അത് പരശ്ചിതം ഹൃദയങ്ങൾക്ക് എന്നും ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കും എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഗാന്ധിജിയുടെ രക്തസാക്ഷിത ദിനം ആചരിക്കുന്ന ഈ സമയത്ത് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, നിത്യതയിലേക്ക് കടന്നുപോയ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലികൾ ലോക ജനത അർപ്പിക്കുന്നതോടൊപ്പം നമ്മളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.